പ്രിയപ്പെട്ടവരെ, വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇത് വളരെ ആക്റ്റീവായിട്ട് ആളുകൾ കയറി വരികയാണ്. അതാത് ജില്ലാ കമ്മിറ്റിയിലെ ലീഡേഴ്സ്, സെക്രട്ടറി പ്രസിഡന്റ് എന്ന് മാത്രം കാത്തു നിൽക്കാതെ മുഴുവൻ ആളുകളും, വലിയ വലിയ ജില്ലാ കമ്മിറ്റികളാണ് എല്ലാം അവിടെ രൂപീകരിച്ചിട്ടുള്ളത്. മുഴുവൻ ആളുകളും ആക്റ്റീവായിട്ട് ഇറങ്ങുക, മറ്റുള്ള എല്ലാ കാര്യങ്ങളും തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട്, ഉത്സവങ്ങളാവട്ടെ, കല്യാണങ്ങളാവട്ടെ, മറ്റ് പരിപാടികളാവട്ടെ, അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ബിസിനസ് പ്രവർത്തനത്തിനോടൊപ്പം സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ച്. മാർക്കറ്റിംഗ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കർമാനൂസ് എക്സ്ക്ലൂസീവ് വിവരം പുറത്തുവിടുന്നു. ഹൈറിച്ച് ഉടമ കെ ടി പ്രതാപൻ ഹൈറിച്ച് ഒ ടി ടി എന്ന സ്ഥാപനം വാങ്ങിയത് സ്വർണ്ണക്കടത്ത് കേസിലെ സ്വപ്ന സുരേഷിനെ ഭീഷണിപ്പെടുത്തിയ വിജേഷ് പിള്ളയിൽ നിന്ന്. വിജേഷ് പിള്ളയായിരുന്നു ഹൈറിച്ച് ഒ ടി ടിയുടെ ആദ്യ ഉടമ. ഇയാളിൽ നിന്നാണ് നിലവിലെ ഹൈറിച്ച് എം ഡി പ്രതാപനും ഭാര്യ ശ്രീന പ്രതാപനും ചേർന്ന് ഹൈറിച്ച് ഒ ടി ടി വാങ്ങിയത്. ഇപ്പോഴും ഹൈറിച്ച് ഒ ടി ടിയുടെ പേര് ഇതുവരെ മാറ്റിയിട്ടില്ല. ഇതിപ്പോഴും വിജേഷ് പിള്ളയുടെ പേരിലാണ്. ഹൈറിച്ചിൽ പണം നിക്ഷേപിച്ചവർ അറിയാനാണിത്. ഹൈറിച്ച് തട്ടിപ്പുകാർ പറയുന്ന ഒ ടി ടി പോലും പ്രതാപന്റെയും ശ്രീനയുടെയും പേരിൽ അല്ല ഉള്ളത്. പുറത്തുവരുന്നത് പാവപ്പെട്ടവരെയും തൊഴിലാളികളുടെയും പണിക്കൂലി വരെ കളക്ഷനായി വാങ്ങിയെടുത്ത കോടികളുടെ വൻ തട്ടിപ്പാണ്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷുമായി ബാംഗ്ലൂരിൽ കണ്ടുവെന്ന് പറയുന്ന ആളാണ് വിജേഷ് പിള്ള. ലൈഫ് മിഷൻ കേസിൽ നിന്ന് പിന്മാറാൻ 25 കോടി രൂപ തരാമെന്ന് വിജേഷ് പിള്ള പറഞ്ഞതായി അന്ന് സ്വപ്ന സുരേഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. തിരിച്ച് വിജേഷ് പിള്ള വാർത്താസമ്മേളനം നടത്തി പറഞ്ഞത് തന്റെ ഒ ടി ടി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സ്വപ്ന സുരേഷുമായി സംസാരിച്ചത് എന്നാണ്. ഈ പറയുന്ന ഒ ടി ടി ആണ് ഹൈറിച്ച് ഒ ടി ടി. അതായത് പണം നിക്ഷേപിച്ചവർ അറിയുക, നിങ്ങൾ നിക്ഷേപിച്ച കമ്പനിയുടെ അതിന്റെ ഉടമകളുടെയും പേരിൽ അല്ല ഈ ഒ ടി ടി പോലും ഉള്ളത്. ഇതിപ്പോഴും വിജേഷ് പിള്ളയുടെ പേരിലാണ്. ഈ ഒ ടി ടിയുടെ മറവിൽ നടത്തിയത് 150 കോടിയുടെ ഫണ്ട് ശേഖരണമാണ്. 3000 പേരിൽ നിന്ന് 5 ലക്ഷം രൂപ വെച്ചാണ് പണം പിരിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ പണം നിക്ഷേപമായി പിരിച്ചവരുടെ പേരിൽ അല്ല ഈ ഒ ടി ടി ഉള്ളത്. ഇതേ ഹൈറിച്ചാണ് സിനിമാ താരങ്ങളെ വിളിച്ച് പരിപാടി നടത്തിയിട്ട് അവരെയും പറ്റിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ താരനിരയെ വിളിച്ച് നടത്തിയ പരിപാടിക്ക് ഹൈറിച്ച് ഉടമകൾ ഫീസ് കൊടുത്തിട്ടില്ല. 36 ലക്ഷം രൂപയാണ് താരങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് കാശ് കൊടുക്കാത്തത് എന്നാണ് സംവിധായകൻ നാദർഷ കർമാനൂസിനോട് പറഞ്ഞത്. അതിനിടെ സിനിമാ താരങ്ങളുടെ പരസ്യം കാണിച്ചാണ് പണം പിരിച്ചതെന്നും പറ്റിച്ചതെന്നും തട്ടിപ്പ് പരസ്യത്തിന് കൂട്ടുന്ന താരങ്ങൾക്കെതിരെയും കേസെടുക്കണം എന്ന ആവശ്യവും ഉയരുകയാണ്. ഹൈറിച്ചിന്റെയും ഉടമകളായ പ്രതാപന്റെയും ഭാര്യ ശ്രീനയുടെയും അക്കൌണ്ടുകളെല്ലാം ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണ്. ഇവരുടെ കയ്യിൽ കേസ് നടത്താൻ പോലും പണമില്ല. കയ്യിൽ പണമില്ലാതെ ഹൈറിച്ചുകാർ പുതിയ മണി ചെയിൻ തട്ടിപ്പും പണപ്പിരിവുമായി ഇറങ്ങിയിരിക്കുന്നു. പൊതുജനം കഴുതകളെന്ന ഇവരുടെയൊക്കെ ധാരണയാണ്. നിരവധി കേസുകളും ജയിലും അടച്ചുപൂട്ടലും എല്ലാം കഴിഞ്ഞിട്ടും ജനങ്ങളോട് വീണ്ടും പണം ചോദിക്കുന്നത്. ഇതിനിടെ 800 രൂപ വീതം പിരിവെടുക്കാനുള്ള ഹൈറിച്ച് അധികൃതരുടെ ഒരു ഓഡിയോ ഞങ്ങൾ പുറത്തുവിടുകയാണ്. പ്രിയപ്പെട്ടവരെ, വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇത് വളരെ ആക്റ്റീവായിട്ട് ആളുകൾ കയറി വരികയാണ്. അതാത് ജില്ലാ കമ്മിറ്റിയിലെ ലീഡേഴ്സ്, സെക്രട്ടറി പ്രസിഡന്റ് എന്ന് മാത്രം കാത്തു നിൽക്കാതെ മുഴുവൻ ആളുകളും, വലിയ വലിയ ജില്ലാ കമ്മിറ്റികളാണ് എല്ലാം അവിടെ രൂപീകരിച്ചിട്ടുള്ളത്. മുഴുവൻ ആളുകളും ആക്റ്റീവായിട്ട് ഇറങ്ങുക. ഒരു പ്രിന്റ് കിട്ടിയാൽ അത് വെച്ച് ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ട് നമ്മുടെ മെമ്പർഷിപ്പ് ഫോം സംഘടിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ സംഘടിപ്പിച്ച് പരമാവധി ബി ഒ പികളിൽ അല്ലാതെ വീടുകൾ വിസിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ലൈവായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും മികച്ച രീതിയിൽ സംഘടനാ പ്രവർത്തനം എല്ലാ രീതിയിലും നടക്കുന്നുണ്ട്. എല്ലാ ജില്ലകളിലും ഇത് വ്യാപിപ്പിക്കുക. പരമാവധി മെമ്പർഷിപ്പ് ഈ December 25 ആകുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തെടുക്കുക. 27 സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ഇത് സ്ക്രൂട്ടിനി ചെയ്തുകൊണ്ട് കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യണം. അപ്പോഴേക്കും രജിസ്ട്രേഷൻ കാര്യങ്ങളും നടന്നിരിക്കും. അതുകൊണ്ട് അത് മാത്രമല്ല, മറ്റു പല രീതിയിലും നമ്മുടെ ഈ സംഘടനകത്ത് പ്രവർത്തിക്കുന്ന പല വ്യക്തികൾക്കും ആ ഈ സംഘടനയ്ക്ക് അതീതമായിട്ടുള്ള മറ്റു പല ബന്ധങ്ങളും, പല രാഷ്ട്രീയ ബന്ധങ്ങളും, പഴയ പ്രീവിയസ് ബന്ധങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലായാലും സെൻട്രൽ ഗവൺമെൻറ്റിലായാലും ബന്ധപ്പെടാൻ കഴിയുന്ന ആളുകൾ ആ രീതി ബന്ധപ്പെടുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി തന്നെ കാര്യങ്ങളെല്ലാം വരും. അതിനുവേണ്ടി സംഘടനയുടെ പാരമ്യതയിലേക്ക്, മെമ്പർഷിപ്പിൻ്റെ പാരമ്യതയിലേക്ക് എത്തിക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാവണം. അതുകൊണ്ട് സംഘടനയുടെ സംസ്ഥാന നേതാക്കന്മാരെ കാത്തു നിൽക്കാതെ അതാത് ജില്ലയിലെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് എല്ലാവരും മറ്റുള്ള ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ജില്ലാ കമ്മിറ്റി മെമ്പർമാരെ വിളിച്ച് സംസാരിച്ച് എത്രയും പെട്ടെന്ന് നമ്മുടെ ബിസിനസ് വർക്കിനേക്കാൾ കൂടുതൽ പ്രാധാന്യം സംഘടനാ വർക്കിന് കൊടുത്തുകൊണ്ട് മെമ്പർഷിപ്പ് ഈ 25 ആകുമ്പോഴത്തെ ക്ലോസ് ചെയ്യണം. എല്ലാ ജില്ലകളും സജീവമായി നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും ജില്ലയിൽ അത്യാവശ്യം അല്പം പിറകോട്ടുണ്ടെങ്കിൽ ആ ജില്ലയിലെ ലീഡർമാർ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് പരമാവധി ആളുകളോട് വിളിച്ച് സംസാരിച്ച് ചലിപ്പിക്കണം. നമ്മൾ ആലോചിക്കുക, അതാത് സമയങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള തത്വം നമ്മൾ മനസ്സിലാക്കുക. കാരണം നമ്മൾ ഇത്രയും വൈകിയതാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ ഫോൾട്ട്. നമുക്കറിയാം മറ്റുള്ള മേഖലയിലെ ആളുകൾ അവരുടെ സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്കെതിരെ വരുന്നത്. ഇപ്പോഴും നമ്മുടെ സംഘടനക്ക് ആ ഒരു ലെവലിലേക്ക്, അവരെ കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നൊരു പ്രയാസമുണ്ട്. അത് മറികടിക്കാൻ നമ്മൾക്ക് ഈ പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ മെമ്പർഷിപ്പ് പ്രവർത്തനം ശക്തമായിട്ടും പൂർത്തിയാക്കുക. എല്ലാ ആളുകളും ടീം എന്നുള്ള ബന്ധം മറന്നുകൊണ്ട് മറ്റുള്ള എല്ലാ കാര്യങ്ങളും തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട്, ഉത്സവങ്ങളാവട്ടെ, കല്യാണങ്ങളാവട്ടെ, മറ്റ് പരിപാടികളാവട്ടെ, അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ബിസിനസ് പ്രവർത്തനത്തിനോടൊപ്പം സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ച് ആലോചിച്ച് എല്ലാ ആളുകളെയും കണ്ട് മെമ്പർഷിപ്പിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി മുഴുവൻ ആളുകളെയും കൊണ്ടുവരണം.
അതിനുവേണ്ടി എല്ലാവരും രംഗത്തിറങ്ങണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. ഇടപാടുകാരെ വീണ്ടും കൊടുക്കാൻ ഹൈറിച്ച് ഉടമകൾ പുതിയ തട്ടിപ്പുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. തൊഴിൽ രംഗത്തെ സംഘടനാ പ്രവർത്തനം മാതിരി സംഘടന രൂപീകരിക്കാനാണ് നീക്കം. യൂണിറ്റ് മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ രൂപവൽക്കരിക്കും. ഹൈറിച്ചിൽ പണം നഷ്ടമായ എല്ലാവരുടെയും വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. സംഘടന നിലവിൽ വന്നാൽ പണം തിരിച്ചു കിട്ടുമെന്നാണ് വാദം. മെമ്പർഷിപ്പിന് 800 രൂപ കൊടുക്കണം. പണം പോയി വഞ്ചിതരായവരെ വീണ്ടും മണ്ടന്മാരാക്കാൻ നോക്കുന്ന തട്ടിപ്പുകാർക്കെതിരെ ഉടൻ നടപടിയുണ്ടാകുമെന്ന സൂചനകൾ ഇപ്പോൾ പുറത്തുവരികയാണ്. തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് ഹൈറിച്ച് ഉടമ പ്രതാപന്റെ പേരിൽ ഇപ്പോൾ 3 കേസിൽ FIR ഉണ്ട്. CC 95, CC 148, CC 96 എന്നീ നമ്പറുകളിൽ തൃശൂർ ACJM കോടതിയിൽ കേസുകളുണ്ട്. ഈ 3 കേസിലും 5 വർഷം വീതം മൊത്തം 15 കൊല്ലം തടവ് കിട്ടുന്ന വകുപ്പുകളാണുള്ളത്. ഇതുകൂടാതെ 9 കേസുകൾ സെറ്റിൽ ചെയ്തിരുന്നു. പരാതിക്കാർ ബഹളം വയ്ക്കുകയും ശക്തമായ നടപടിയെടുക്കുകയും ചെയ്യുന്ന കേസുകളിൽ പണം കൊടുത്ത് പ്രതാപൻ കേസുകൾ സെറ്റിൽ ചെയ്യും. CC 796 2022 പാലക്കാടുള്ള കേസ് ഇപ്പോഴും നിലവിൽ ഉണ്ട്. ഗ്രീൻ കോർ സെക്യൂരിറ്റീസ് എന്ന കമ്പനിയിൽ തട്ടിപ്പ് നടത്തിയതിനാണ് പ്രതാപൻ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. ബാക്കിയുള്ള കേസുകളിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും അതും കോടതി തള്ളിയിരിക്കുകയാണ്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്കെതിരെ ശക്തമായ നിയമ നടപടിക്ക് DGP ഉത്തരവ് വന്നതോടെ കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുകയാണ് ഈ ഓൺലൈൻ വ്യാപാര ശൃംഖല. കണ്ണികളായവർക്കെതിരെയും അന്വേഷണവും തുടർ നിയമ നടപടിയുമൊക്കെ സ്വീകരിക്കും. കോടികൾ നിക്ഷേപിച്ചവർക്കെതിരെ സാമ്പത്തിക കുറ്റാന്വേഷണ നിയമപ്രകാരം നടപടിയെടുക്കാനും മണി ചെയിൻ മാതൃകയിൽ നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനം പുറത്തു കൊണ്ടുവരാനുമാണ് തൃശൂർ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം ലഭിച്ചത്. മുൻ MLA അനിൽ അക്കരെ നൽകിയ പരാതിയിൽ കൂടിയാണ് ഇപ്പോൾ നടപടി. HR OTT, HR ക്രിപ്റ്റോ കറൻസി, വിദേശത്തേക്ക് ഫണ്ട് കടത്തൽ തുടങ്ങിയ പരാതികളും ഹൈറിച്ചിനെതിരെയുണ്ട്. കമ്പനികളുടെയും ഉടമകളുടെയും പേരിൽ ആക്സിസ് ബാങ്കിലുള്ള 6 അക്കൌണ്ടുകളും HDFC ബാങ്കിലുള്ള 28 അക്കൌണ്ടുകളും IDFC 3 അക്കൌണ്ടുകളും ഉൾപ്പെടെ 37 അക്കൌണ്ടുകളാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. ഇവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ കണക്കെടുപ്പ് പൂർത്തീകരിച്ച് റിപ്പോർട്ട് നൽകി. ധനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സഞ്ജയ് കൌൾ നൽകിയ ഉത്തരവിനെ തുടർന്നാണ് ബഡ്സ് ആക്ടിലെ പ്രൊവിഷണൽ അറ്റാച്ച്മെന്റ് ഓർഡർ വഴി കളക്ടർ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. GST ഇന്റലിജൻസും സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളും കുരുക്ക് മുറുക്കിയതോടെ താഴെത്തട്ടിലുള്ളവരോട് നിരവധി നുണകൾ പറഞ്ഞ് സമയം ദീർഘിപ്പിക്കാനുള്ള ശ്രമമാണ് ഹൈറിച്ച് വക്താക്കൾ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് ചൊവ്വാഴ്ച കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവുണ്ടാകുമെന്ന പ്രചാരണമുണ്ടായത്. എന്നാൽ കോടതിയിൽ ചൊവ്വാഴ്ച പരിഗണിച്ച കേസുകളുടെ വിവരങ്ങൾ പുറത്തുവന്നപ്പോൾ അക്കൂട്ടത്തിൽ ഹൈറിച്ച് ഉണ്ടായിരുന്നില്ല എന്നാണ് വിവരങ്ങൾ. പിന്നീട് വന്നത് സർക്കുലറാണ്. 29 പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുമെന്നും അതുവരെ കാത്തിരിക്കണം എന്നാണ് ഈ സർക്കുലറിലുള്ളത്. ഇതിനിടയിൽ പല ജില്ലകളിലും ഹൈറിച്ചിനെതിരെ പരാതികൾ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനിയും ഹൈറിച്ച് മടങ്ങി വരുമെന്ന അവകാശവാദത്തിൽ വിശ്വസിക്കുന്നവർക്ക് മുന്നിൽ ഇത്രയേ പറയാനുള്ളൂ. ഹൈറിസ്കാണ് ഹൈറിച്ചിന്റെ മോചനം. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്കെതിരെ ശക്തമായ നിയമ നടപടിക്ക് DGP ഉത്തരവ് വന്നതോടെ കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുകയാണ് ഈ ഓൺലൈൻ വ്യാപാര ശൃംഖല. കണ്ണികളായവർക്കെതിരെയും അന്വേഷണം തുടർ നിയമ നടപടി സ്വീകരിക്കും. കോടികൾ നിക്ഷേപിച്ചവർക്കെതിരെ സാമ്പത്തിക കുറ്റാന്വേഷണ നിയമപ്രകാരം നടപടിയെടുക്കാനും മണി ചെയിൻ മാതൃകയിൽ നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനം പുറത്തു കൊണ്ടുവരാനുമാണ് തൃശൂർ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. മുൻ MLA അനിൽ അക്കരെ നൽകിയ പരാതിയിൽ കൂടിയാണ് ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നതും. HR OTT, HR ക്രിപ്റ്റോ കറൻസി, വിദേശത്തേക്ക് ഫണ്ട് കടത്തൽ തുടങ്ങിയ പരാതികളും ഹൈറിച്ചിനെതിരെയുണ്ട്. കമ്പനികളുടെയും ഉടമകളുടെയും പേരിൽ ആക്സിസ് ബാങ്കിലുള്ള 6 അക്കൌണ്ടുകളും HDFC ബാങ്കിലുള്ള 28 അക്കൌണ്ടുകളും IDFC 3 അക്കൌണ്ടുകളും ഉൾപ്പെടെ 37 അക്കൌണ്ടുകളും മരവിപ്പിച്ചിരിക്കുന്നു. ഇവരുടെ സ്ഥാവരജംഗ വസ്തുക്കളുടെ കണക്കെടുപ്പ് പൂർത്തീകരിച്ച് റിപ്പോർട്ട് നൽകി. കൊടുത്തവണ്ണം പരാതികൾ നൽകിയവർക്ക് മാത്രം തിരികെ കിട്ടും. ഇവരുടെ ആസ്തികളും ബാങ്ക് ബാലൻസും എല്ലാം ഇപ്പോൾ കണ്ടുകെട്ടിയത് പണം കിട്ടാനുള്ളവർക്ക് വീതിച്ച് നൽകും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.